സ്നേഹമുള്ളവരെ, ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇതിന് അവസരം ഒരുക്കുന്ന ഗുഡ്നസ് ചാനലിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. വർഷങ്ങളായിട്ട് ഡിവൈനായിട്ടും മറ്റ് ഈ സ്ഥാപനങ്ങളുമായിട്ട് വളരെ അടുത്ത സ്നേഹബന്ധമുണ്ട്. ഇന്നിവിടെ വീണ്ടും വന്ന് നിങ്ങൾ സംസാരിക്കുവാൻ അവസരം നൽകി എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മളിവിടെ ചിന്തിക്കുന്നത് നോമ്പിൻ്റെ വിഷയമാണ്. ആഘോഷ തിമിറപ്പുകൾ കഴിഞ്ഞു, കാരണം ക്രിസ്മസിൻ്റെ ആഘോഷം കഴിഞ്ഞു, തിരുനാളുകൾ കഴിഞ്ഞു, പള്ളിയിലെ പെരുന്നാളുകൾ കഴിഞ്ഞു, സഭസാവധാനം ഒരു ആത്മബോധത്തിലേക്ക് വരികയാണ്. ക്രിസ്തുനാഥൻ 40 ദിവസം വനാന്തരത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാവിനെ കണ്ടെത്തുകയും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ മഹോന്നതമായ സൂചനയായിട്ടാണ് നോമ്പൂരിക. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക, നോമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, നമ്മൾ ടി വി വേണ്ടെന്ന് വയ്ക്കുന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചില നല്ല കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ജീവിതത്തിന് ചെറിയ പരിത്യാഗമായിട്ട് കാണുകയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നോമ്പ് നമ്മോട് പറയുന്നൊരു കാര്യം പൗലോസ്ലിഹ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകട്ടെ. നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു മാനസത്തിലേക്ക് വരുവാനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സഭയുടെ നിലവിളിയാണ് നോമ്പെന്ന് പറയുക. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ സമീപനങ്ങളിൽ, ഞാനും നിങ്ങളുമായിട്ട് ഇടപഴകുന്ന വേദികളിൽ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകുവാനായിട്ട് ഉള്ള സഭയുടെ പ്രാർത്ഥനയാണ് നോമ്പുകാലത്ത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. ഇതെങ്ങനെയാണെന്നുള്ള കാര്യം ചെറുതായിട്ട് നമുക്ക് ഈ സമയത്ത് ഒന്ന് പരിശോധിക്കാം. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് ദൈവപുത്രനും മനുഷ്യപുത്രനുമാണ് നമ്മൾ പറയുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പറയുക, അവിടുന്ന് വിശക്കുന്നവർക്ക് ആഹാരം നൽകി, തീർച്ചയായിട്ടും അവിടുന്ന് ആഹാരം നൽകി. അവിടുന്ന് രോഗികളായിട്ടുള്ളവരെ സുഖപ്പെടുത്തി, വിഷമിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് സ്വാതന്ത്ര്യമേകി. അതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ബൈബിളിൽ അവിടുന്ന് ദൈവപുത്രനാണെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ആ കാര്യം ഇതാണ്, നമ്മുടെ നാഥനായ ക്രിസ്തു, നമ്മുടെ നേതാവായ ക്രിസ്തു ഈ മണ്ണിലേക്ക് വന്നപ്പോൾ യേശു നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പാത എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. ഇതെനിക്ക് തോന്നുക എളുപ്പമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവൻ നിരന്തരമായിട്ട് നമ്മൾ ഈഗോ എന്നൊക്കെ പറയും, അത് എൻ്റെ അസ്തിത്വം, ഞാനായിരിക്കുന്ന വ്യക്തി നിരന്തരമായിട്ട് ഈ ദൈവാത്മാവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള യുദ്ധത്തിലാണ്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ഇഷ്ടങ്ങൾ നടക്കണം. അത് വൈദികനാകട്ടെ, മെത്രാനാകട്ടെ, മാർപ്പാപ്പയാകട്ടെ, അൽമായനാകട്ടെ, ആരുമാകട്ടെ, നിരന്തരമായിട്ടുള്ള നമ്മുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം നടത്തുവാനായിട്ടുള്ള പരിശ്രമമാണ്. അതിൻ്റെ ഇടയിൽ യേശുവിന് സംഭവിച്ച ഏറ്റവും മഹോന്നതമായ കാര്യമെന്ന് പറയുക, ഈ 40 ദിവസം വനാന്തരത്തിലായിരുന്നപ്പോൾ യേശു നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് യോർദാനിൽ വന്ന് മാമോദീസ സ്വീകരിച്ചതിന് ശേഷം തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ നിരന്തരമായിട്ട് യേശു മുന്നോട്ട് വെച്ച അജണ്ട എന്ന് പറയുക തൻ്റെ അജണ്ടയായിരുന്നില്ല. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം എന്നാണ് ചോദിച്ചത്. അതെനിക്ക് തോന്നുക നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിഫലനം ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമാണിത്. എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, എൻ്റെ സന്യാസ ജീവിതത്തിൽ ഞാൻ നിരന്തരമായിട്ട് ചോദിക്കേണ്ടതായിട്ടുള്ളൊരു ചോദ്യം, വിഷമകരമാണ്, സങ്കടകരമാണ്, എന്താണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്, ദൈവത്തിന് കരണീയമായിട്ടുള്ള എന്താണ്? ചില ആളുകൾ പറയാറില്ലേ, ബോബി ജോസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പലപ്പോഴും തൻ്റെ പുസ്തകത്തിൽ പറയാറുണ്ട്, ഒരു തീരുമാനമെടുക്കുന്നതായ അവസരത്തിൽ അത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുവാനായിട്ടില്ല, സുവിശേഷം തുറന്ന് വായിച്ച് ധ്യാനിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുന്നിടത്താണ് പരമമായി ഈ സ്നേഹം വരിക. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ, മെത്രാനന്ദ ജീവിതത്തിലെ ചില അനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾ പറയുവാൻ സാധിക്കും. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ 3 പിള്ളേരുണ്ട്, അത് നടുവിലത്തെ കൊച്ച പെൺകുട്ടിയാണ്. അവൾ മാനസികമായ പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയാണിത്. ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാതാപിതാക്കന്മാർ ഡോക്ടർ പറഞ്ഞിരുന്നു, നിങ്ങളിതിന് പോകേണ്ട ആവശ്യമില്ല, കുഞ്ഞിന് വൈകല്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ് അങ്ങനെയല്ല, ഞങ്ങളത് സ്വീകരിക്കുകയാണ്, കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അത് വളർന്നു വരുമ്പോൾ സാവധാനം അവർ മനസ്സിലാക്കുന്നു, അത് തിരിഞ്ഞു കിടക്കുവാനായിട്ട് സമയമെടുക്കുകയാണ്, അതിരിക്കുവാനായിട്ട് സമയമെടുക്കുകയാണ്,
അതിൻ്റെ മലവും മൂത്രവും 4 വയസ്സ് 5 വയസ്സായിട്ട് അവിടെ തന്നെ അത് വിസർജിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അവസരത്തിൽ സാമൂഹ്യപരമായിട്ട് മതപരമായിട്ട് എല്ലാ ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കന്മാർക്കുണ്ട്. തീർച്ചയായിട്ടും ചില ആളുകൾ നോക്കിയിട്ട് പറയും, എന്തോ ദൈവത്തിൻ്റെ ശാപം അവിടെയുണ്ട്, അങ്ങനെയല്ലെങ്കിൽ ഈ കുട്ടി ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാമൂഹ്യമായിട്ട് വരുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അമ്മച്ചിമാർ 20 വർഷങ്ങളായി ഒരു കല്യാണത്തിന് പോയിട്ട് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയിട്ട് പെരുന്നാളിന് ഉത്സാധിക്കില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കൊച്ചു വീട്ടിലുണ്ട്. അതുകൊണ്ട് തങ്ങളുടേതായ ജീവിതം ആ 4 മുറികൾക്കുള്ളിൽ കെട്ടി ഇടപെട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, അവരെ കണ്ടു കഴിയുമ്പോൾ ആരിലും കാണാത്തതായിട്ടുള്ള ഒരാനന്ദം ആ മനുഷ്യനെ നയിക്കുന്നുണ്ട്. നമ്മൾ പുറകോട്ട് ചികഞ്ഞ് ചികഞ്ഞ് പോകാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതവർ ഏറ്റെടുത്തു. അവരേറ്റെടുക്കുക മാത്രമല്ല, ആ ദൈവഹിതം നടപ്പിലാക്കുവാനായിട്ട് തന്നാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്യുകയാണ്. എനിക്ക് തോന്നാറുണ്ട് നിഗൂഢമായ പ്രസക രഹസ്യമാണ്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, പിതാവ് എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുക? ഞാൻ പറയുന്ന മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവമഹത്വത്തിനായിട്ട്. ആ ദൈവമഹത്വം എങ്ങനെ ഉണ്ടാകുമെന്നാണ് കാണിക്കുക. ഒരു ഉത്തരവും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ മാതാപിതാക്കന്മാർ, നിങ്ങൾ പറഞ്ഞേക്കാം, അന്ധമായ വിശ്വാസമാണ്. ഈ അന്ധമായ വിശ്വാസത്തിൽ അവർ ദൈവത്തിന് ഇഷ്ടം തിരയുകയാണ്. ദൈവം എന്താണ് ആഗ്രഹിക്കുക? പ്രിയപ്പെട്ടവർ, ഇതാണ് നോമ്പിൻ്റെ പ്രധാനമായൊരു കാര്യം. യേശു നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടാണ് ഞാൻ മണ്ണിലേക്ക് വന്നിരിക്കുക. നിരന്തരമായിട്ട് പത്രോസുമായിട്ടുള്ള ആ ചെറിയ വഴക്കിൽ പത്രോസ് പറയുന്നുണ്ട്, നിനക്ക് പറ്റിയ പണിയല്ല ഇത്, നീ ജെറുസലേമിൽ ചെന്ന് അവിടെ രാജാതിരാജനായിട്ട് വാഴുന്ന ഒരു കാലമാണ് ഞാൻ സ്വപ്നം കാണുക. നിനക്ക് ഈ പീഡകളെ സങ്കടങ്ങളെ എൻ്റെ യേശു നിനക്ക് വേണ്ടി ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. കർത്താവിൻ്റെ മറുപടി അതിരൂക്ഷമായ അതിശക്തമായ ഒരു പ്രതികരണമായിരുന്നു, സാത്താനെ പിന്നിലേക്ക് മാറുക. അത് പത്രോസ് പറയുമ്പോൾ തന്നെ യേശുവിനറിയാമായിരുന്നു, ഇത് ദൈവത്തിൻ്റെ വഴിയല്ല, ഇത് മനുഷ്യൻ ചിന്തിക്കുന്ന വഴിയാണിത്. അവിടെയാണ് മനോഹരമായ ഈ കാര്യം ഉരുത്തിരിഞ്ഞൊരു നോമ്പിൻ്റെ കാലം. ഞാനും നിങ്ങളും ഒക്കെ രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് ഓടുന്നത്, ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നോമ്പ് കാലത്ത് പ്രത്യേകമായ താല്പര്യങ്ങൾ കാണിക്കുന്നത് എല്ലാം ഒരു ലക്ഷ്യത്തിലേക്കാണ്. എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ മനനത്തിലൂടെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക? ഒരു വൈദികനായിട്ട് മെത്രാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക? അത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് സഹനങ്ങളുണ്ടെങ്കിലും ആ നിലപാടിനോട് മാറ്റമില്ലാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രലോഭനം, കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് പോവുകയാണ്. വീട്ടിൽ സുഗമമായിട്ട് പോകുന്നു, അരമനയിൽ സുഗമമായിട്ട് പോകുന്നു, നമുക്ക് യാതൊരു വിഷമങ്ങളുമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി നമ്മുടെ സംതൃപ്തരായ മനുഷ്യനാണ്. പക്ഷേ ഈ കുരിശെന്ന് പറയുക തന്നെ എല്ലാവരും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ മനസ്സും മനുഷ്യൻ്റെ മനസ്സും തമ്മിൽ കൂട്ടുമുട്ടുകയാണ്. കൂട്ടുമുട്ടുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, രക്തം പൊടിയുമ്പോൾ, ഞാൻ പരാജിതനാകുമ്പോൾ, ഞാൻ തോറ്റുവെന്ന് എൻ്റെ മനസ്സ് തോന്നുമ്പോൾ, നമ്മുടെ എല്ലാം പ്രലോഭനം എന്താണ്? പുറകോട്ട് മാറുവാനായിട്ടാണ്. ഞാൻ ഉൾവലിയുകയാണ്. ഞാൻ പറയുക, ഇങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. എത്രയോ ആൾക്കാർ പറയുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, അതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ വഴിക്ക് പോകുക, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശുവിനെ മാറ്റി നിർത്തുന്ന കാര്യം നിരന്തരമായിട്ട് അവരൊന്ന് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടാണ്. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ അരമനയിൽ പല കുടുംബങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് വരിക. വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആഹാരം കൊടുക്കണം, കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നത് വലിയ വിശപ്പോടെയാണ്, ഈ ലോകം മുഴുവൻ തിന്നുവാനായിട്ട്. അപ്പോഴമ്മച്ചിമാരൊന്ന് പറയാറുണ്ട്, പിതാവ് ഞങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, എന്തെങ്കിലും ചോറ് മിച്ചമുണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കും. കഠിനമായ വിശപ്പ് നമ്മുടെ ലോകത്തെ ബാധിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ നാടായ സമർത്ഥിയുടെ നാടായ കേരളത്തിൽ വിശപ്പ് സഹിക്കുന്നവരെ ആൾക്കാർ ഒത്തിരിയേറെ ആളുകൾ വീടുകളില്ലാതെ വലയുകയാണ്, അല്ലെങ്കിൽ രോഗികളായിട്ട് കഷ്ടപ്പെടുകയാണ്. ആശുപത്രികളിൽ വന്നിട്ട് അവർക്ക് ആരെ കാണണമെന്ന് അറിയാൻ പാടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, മാരകമായ രോഗം നിങ്ങൾക്കുണ്ടെന്നറിയാം. അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നമ്മോട് ആഗ്രഹിക്കുക, ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ അവർക്കൊരു കൈത്താങ്ങായിട്ട് മാറുക എന്നുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. എൻ്റെ ജീവിതം സുതാര്യമായി മാറിക്കഴിയുമ്പോൾ, യേശുവിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ, ഞാൻ വിചാരിക്കുന്നു എൻ്റെ ജീവിതം ഇവിടെ നിർത്താനായിട്ടുള്ളതല്ല. ആ 24 മണിക്കൂർ ഞാൻ എവിടെയായിരുന്നു കഴിഞ്ഞാലും, ചിലപ്പോൾ ക്ഷീണത്തിന് നടുവിലാകാം, പ്രയാസങ്ങളുടെ നടുവിലാകാം, നമ്മൾക്ക് എല്ലാവർക്കും ഉദ്ദേശിക്കുന്ന പോലെ ഇഷ്ടംപോലെ ആരോഗ്യമുണ്ടായെന്ന് വരില്ല.
നമ്മളിലില്ലാത്ത രോഗങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം നടുവിൽ എൻ്റെ നിരന്തരമായ തീക്ഷ്ണത എന്ന് പറയുക, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങായിട്ട് മാറുക. യേശു നമുക്ക് കാണിച്ചു തന്ന മാർഗം അത് തന്നെയാണ്. എൻ്റെ ജീവിതത്തെ എന്നെ പ്രചോദിപ്പിക്കുന്നതായ കാര്യം, അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേകം ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്, തങ്ങളെ തന്നെ മറന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് വെച്ച് മൂന്നാല് പേരുമായിട്ട് ബസ്സിൽ കിടന്നു സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, പിതാവേ ഞങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. ഇത് പാവപ്പെട്ട മനുഷ്യരല്ല, എറണാകുളത്ത് സമ്പന്നരായ മനുഷ്യരാണ്. അവർ പറഞ്ഞു ഓരോരുത്തരും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരും, അത് ഇറച്ചിയാകാം, മീനാകാം, പച്ചക്കറിയാകാം, അരിയാകാം. ഞങ്ങളെല്ലാവരും ചേർന്ന് കഴിയുമ്പോൾ, കാറ്റേഴ്സും കഴിയുമ്പോൾ ഞങ്ങളുടെ പിള്ളേരും വരും. സമൃദ്ധിയായ ആഹാരം ഉണ്ടാക്കുന്നു. ആഹാരം ഉണ്ടാക്കിയിട്ട് അത് പാക്കറ്റുകളാക്കുക കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ചെറുപ്പക്കാർ വണ്ടികളെടുത്ത് എറണാകുളത്തിൻ്റെ നാനാഭാഗത്തേക്ക് അവർ പോവുകയാണ്. പോയിട്ട് അവർ ചെയ്യുക, വിശക്കുന്ന ആളുകളെ കണ്ട് അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾക്കുള്ളൊരു പ്രത്യേകത അവർ പറഞ്ഞു, ഞങ്ങൾ ആഹാരം കൊണ്ട് എവിടെ കൊടുത്തിട്ട് പോവുകയല്ല, ആഹാരം കഴിച്ച് തീരുന്നവർ അവരുടെ കൂടെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലുള്ള യാചകര്, വിഷമിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, പലപ്പോഴും കണ്ടുമുട്ടി അവരുമായിട്ട് 5 മിനിറ്റ് ചെലവഴിച്ച് കഴിയുമ്പോൾ അവർ പറയുക, അച്ഛ എനിക്ക് കാശ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ എന്നോട് ചോദിച്ചല്ലോ എനിക്ക് സുഖമാണോ ഇല്ല എന്നുള്ള കാര്യം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്നേഹബന്ധം. പ്രിയപ്പെട്ടവരെ, യേശു വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് സുവിശേഷം പറയുന്നില്ല. എത്രയോ പാവപ്പെട്ടവരും എത്രയോ വിശക്കുന്നവരും യേശുവിൻ്റെ നാട്ടിലുണ്ടായിരുന്നു. യേശു വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അപ്പം വിളമ്പിയുള്ളൂ. എത്രയോ ആളുകൾ രോഗികളായിട്ടുണ്ടായിരുന്നു, വളരെ ചുരുക്കം പേര് മാത്രമേ അവിടുന്ന് സുഖപ്പെടുത്തിയുള്ളൂ. എത്രയോ പേര് മാനസിക പീഡയുണ്ടായിരുന്നു, വളരെ ചുരുക്കം പേരെ മാത്രമേ അവിടുന്ന് സുഖപ്പെടുത്തിയുള്ളൂ. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുക, അവനെ കണ്ടവരെല്ലാം തന്നെ സന്തുഷ്ടരായി മടങ്ങി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതാണ് പിതാവിൻ്റെ സന്ദേശം യേശു കൊണ്ടുവന്നത്. നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് ആത്മാർത്ഥതയുണ്ട്, നിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാകുലചിത്തനാണ്, നിന്നെക്കുറിച്ച് എനിക്ക് കരുതലുണ്ട്. അത് പറയുന്നിടത്താണ് ദൈവീകമായ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് അത് മനുഷ്യപരമായിട്ട് മാറിയിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് വളരുവാനായിട്ട് നമ്മളെ സാധിക്കുക. ഞാനറിയുന്ന ഒത്തിരിയേറെ വീടുകളിൽ എല്ലാ തരത്തിലവർക്കും സമ്പന്നതയുണ്ടവർക്ക്, ശാരീരികമായിട്ടും മാനസികമായിട്ടും സമ്പന്നരായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ മകൻ അപ്പനോട്, അല്ലെങ്കിൽ മരുമകൾ അമ്മായിമ്മയോട്, അല്ലെങ്കിൽ അപ്പനും മക്കളുമായിട്ട് ആ സ്നേഹത്തിൻ്റെ കണ്ണികൾ അറ്റുപോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാൽ അതല്ല പ്രധാനം. ഇതിനെയെല്ലാം കൂട്ടിയിണക്കുന്നതായ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനെയെല്ലാം ബന്ധിപ്പിക്കുന്നൊരു കാര്യം സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് വരുവാനായിട്ടുള്ള നിരന്തരമായ ക്ഷണമാണ് യേശു നമുക്ക് നോമ്പിൽ തരിക. യേശു നമ്മോട് പറയുന്നൊരു കാര്യം ഇതുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നീ നിറവേറ്റണം. ആ ഇഷ്ടം നിറവേറ്റുന്നതിൽ ഏറ്റവും പ്രധാനമായ കാര്യം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹം നമ്മളിലുണ്ട്. ആ സ്നേഹത്തിൻ്റെ അണക്കെട്ട് സാവധാനം തുറന്നു വിടുവാനായിട്ട് ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ വലിയ പ്രലോഭനം എന്ന് പറഞ്ഞാൽ, ഈ അണക്കെട്ട് തുറക്കാൻ നമുക്ക് വലിയ പേടിയാണ്. എന്നെ നെഞ്ചിൻ കൂടിനുള്ളിൽ വലിയൊരു അണക്കെട്ടുണ്ട്, സ്നേഹത്തിൻ്റെ അണക്കെട്ട്. അത് ലോകത്തോളം വലുതാണത്. എന്നാൽ അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതെനിക്ക് ഗുണം ചെയ്യുമോ? ഞാനെങ്ങനെ ആളുകളെ സ്നേഹിച്ചാൽ അവരെന്നെ സ്നേഹിച്ചില്ലേ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സ്നേഹം ആളുകളെ നിരാകരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ വലിയ പേടികളാണിത്. ഈ പേടിയുള്ളവൻ എന്താ ചെയ്യുക? നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് പലപ്പോഴും മടിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും ആളുകൾക്ക് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ വിൻസെൻ്റ് ഡി പോളിൽ, മാതൃസംഘത്തിൽ, യുവദീപ്തിയിൽ ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് സന്നദ്ധരായ ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ആ വീടുകളിൽ പോയിട്ട് അരമണിക്കൂർ ഇരുന്ന് അവരുമായിട്ട് സംഭാഷിക്കുക, അവരോട് ഒന്ന് സംസാരിക്കുക, നിങ്ങളുടെ മനമൊന്ന് തുറക്കുക, ആ പിടിയൊന്ന് വിട്ടുകൊടുക്കുക, സമർപ്പണത്തിൻ്റെ വേദിയിലേക്ക് വരിക, നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. യേശു നമുക്ക് കാണിച്ചിരുന്ന കാര്യവും അതുതന്നെയാണ്. യേശു ജീവിതത്തിൻ്റെ അവസാനം തൻ്റെ ജീവിതം മുഴുവൻ നമുക്ക് ബലിയായിട്ട് നൽകിയെന്ന് പറഞ്ഞാൽ, ആ അണക്കെട്ട് തുറന്ന് ആ സ്നേഹത്തിൻ്റെ ആ ജലം മുഴുവൻ നമുക്ക് നൽകി, രക്തം നൽകി.
നൽകുക മാത്രമല്ല പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണ് ജീവിതത്തിൻ്റെ സാഫല്യമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ആ പഠനത്തിലേക്കാണ് പിന്നീട് പൗലോസ്ലീഹ നമ്മളെ കൊണ്ടുപോകുന്നത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമേ ഉള്ളൂ. ആ സ്വപ്നം എന്താണ്? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം. പിന്നീട് പൗലോസ്ലീഹ പറയുന്ന കാര്യങ്ങളെല്ലാം അതീവമായ മനോഹരമായ കാര്യമാണ്. പൗലോസ്ലീഹ പറയുക, നമ്മുടെ എല്ലാം ജീവിത ഓട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് അതിനെ ക്രമീകരിക്കുവാനായിട്ട് നിരന്തരം ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അത് ചെയ്യുകയും ചെയ്യുക. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും ലോകം മുഴുവൻ ഓടുകയാണ്. അതിൻ്റെ നടുവിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ അപഗ്രഥിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ക്രമീകരിക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യമുള്ളത്? പലപ്പോഴും 10, 40, 50 വയസ്സായ ആളുകൾ പറയാറുണ്ട്, ഞാൻ എത്രയോ നാൾ അധ്വാനിച്ചു, ഞാൻ എത്രയോ ബുദ്ധിമുട്ടി, ഞാൻ എത്രയോ സമ്പത്തുണ്ടാക്കി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, എൻ്റെ രണ്ട് മക്കളും കല്യാണം കഴിച്ച് പിരിഞ്ഞുപോയി, അവർ മറ്റ് സ്ഥലങ്ങളിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവരോടൊന്നും ആറോടണയ്ക്കുവാനായിട്ട് ഞാനവരെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ട്, അവർ ഗ്രാജുവേഷൻ സ്വീകരിക്കുന്ന സമയങ്ങളിൽ ആ സ്കൂളിൽ ആ കോളേജിൽ ഉണ്ടാകുവാനായിട്ട്, അവർ മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ അവരെ കാത്തിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന വലിയ ദുഃഖം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അപ്പോൾ ഈ നോമ്പുകാലം നമ്മോട് പറയുക, എന്താണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മളതിനെ തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യമുള്ള കാര്യങ്ങൾ? ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല പ്രാധാന്യമുള്ള കാര്യങ്ങൾ, ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പുതിയ മാനേജ്മെൻറ്റ് മാനുവൽ അവർ പറയുക, നമ്മുടെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകം മുഴുവൻ നമ്മളെ നിരന്തരമായിട്ട് പഠിപ്പിക്കുക എഫിഷ്യൻ്റ് ആകാനായിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുക, നീ ഒരു എഫിഷ്യൻ്റ് മാനേജറായിരിക്കണം. ക്രിസ്തുവിൻ്റെ ലാംഗ്വേജ് വളരെ ഡിഫറൻ്റാണ്. ക്രിസ്തു നമ്മുടെ എഫിഷ്യൻ്റ് ആകാൻ പറയുന്നില്ല, ക്രിസ്തു നമ്മോട് പറയുക, നീ ഇഫക്റ്റീവായിട്ട് മാറുക. നീ ചെയ്യുന്ന കാര്യങ്ങളുടെ മാധുര്യവും നന്മയും തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിന് അത് ഉചിതമാണെങ്കിൽ അതിൻ്റെ നടുവിൽ അതിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ദൈവത്തിൻ്റെ കാഹളമാണ്. ഒരു ചെറിയ ഉദാഹരണം വരികയാണ്. ഞങ്ങളുടെ ഒരു തോമസ് ചേട്ടൻ കടവന്ത്രയിൽ, തോമസ് ചേട്ടൻ 2-3 വർഷം മരിച്ചുപോയി. തോമസ് ചേട്ടൻ മരിക്കുന്നത് ഒരു പട്ടത്തിന് പള്ളി ഒരുങ്ങുന്ന സമയത്താണ്. പെരുമായനച്ഛനാണ് അന്ന് അവിടുത്തെ വികാരി. ഈ തോമസ് ചേട്ടന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. തോമസ് ചേട്ടൻ കല്യാണം കഴിച്ച് ഒരു മകനായി കഴിഞ്ഞപ്പോൾ എന്തോ പ്രത്യേകമായ അസുഖത്തിൽ ഭാര്യ പരിപൂർണമായ തളർവാദ രോഗിയായി. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നിവൃത്തിയില്ല. എല്ലാം തോമസ് ചേട്ടൻ ചെയ്തു കൊടുക്കണം. തോമസ് ചേട്ടൻ ഷിപ്പ്യാർഡിലെ ഒരു എഞ്ചിനീയറായിരുന്നു. മകനെ നോക്കണം, ഭാര്യയെ നോക്കണം, ജോലിക്ക് പോകണം. തോമസ് ചേട്ടൻ വിശ്വസിച്ചിരുന്ന പള്ളിയുണ്ട്, പട്ടക്കാരനുണ്ട്. ജീവിതം മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം എൻ്റെ ഭാര്യയോടാണ്. പള്ളിയെ സ്നേഹിച്ചിരുന്ന ആളാണ്, പള്ളിയിലെ എല്ലാ കാര്യങ്ങളും തോമസ് ചേട്ടൻ. പക്ഷേ 4 മണിക്ക് എഴുന്നേറ്റ് ഭാര്യയെ ഭംഗിയായി കുളിപ്പിച്ച്, ചൂടെടുത്ത് കുളിപ്പിച്ച്, വസ്ത്രമെല്ലാം മാറ്റി, അവൾക്ക് കാപ്പി കൊടുത്ത്, അവൾ സംതൃപ്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പള്ളിയിലേക്ക് വരിക. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അത് കഴിഞ്ഞ് ഓടി ഓഫീസിലേക്ക് പോകുക. അത് വളരെ അപ്രതീക്ഷിതമായിട്ട് ചേച്ചി കടന്നു പോകുന്ന മുമ്പായിട്ട് തോമസ് ചേട്ടൻ കടന്നുപോയി. തോമസ് ചേട്ടൻ കടന്നുപോയ സമയത്ത്, പട്ടത്തിൻ്റെ സമയത്ത്, ആ പള്ളിയിലേക്ക് ശവമഞ്ചം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വാവിട്ട് കരഞ്ഞു. വാവിട്ട് കരഞ്ഞതിൻ്റെ ഒരു കാര്യം, ആ ദുഃഖം, തോമസ് ജീവിതത്തിലെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ക്രമീകരിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ നിലവിളിയാണ്. യേശുവിനെ അറിയാമായിരുന്നു 3 വർഷക്കാലം അല്ലെങ്കിൽ 4 വർഷക്കാലം. ഈ 4 വർഷക്കാലം കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതിനൊന്നും യേശു ശ്രദ്ധിച്ചില്ല. എത്രമാത്രം യാത്ര ചെയ്യണം, ശിഷ്യന്മാരൊന്ന് പറഞ്ഞു, നിന്നെ കാത്ത് ആളുകൾ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, ഒരു മത നേതാവിൻ്റെ ഏറ്റവും ഹരം പിടിച്ച നിമിഷങ്ങളാണിത്. യേശു പറയുന്ന കാര്യമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളിവിടെ നിന്ന് കാര്യമില്ല, എനിക്കടുത്ത നഗരത്തിലേക്ക് പോകണം. ആത്മാവിനെ ചലിപ്പിക്കുന്നതായ നിരന്തരമായിട്ടുള്ള പ്രചോദനങ്ങൾ, ആ പ്രചോദനങ്ങൾ വരുന്നത് എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല, എൻ്റെ ചിന്തയിൽ നിന്നല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങോട്ട് പോകുവാനായിട്ടുള്ള നിരന്തരമായ സമ്മതം മൂളുന്ന ഒരു മനസ്സുമായിട്ടാണ് യേശു ജീവിച്ചത്. നമുക്കത് സാധിക്കുമോ?
നോമ്പുകാരൻ നമ്മോട് പറയുക, നമ്മളത് പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ചെയ്യണമെന്ന് പറയുന്നില്ല ദൈവം. നമ്മൾ അപൂർണരാണ്, അയോഗ്യരാണ്, എല്ലാം ദൈവത്തിനറിയാം. നമ്മുടെ കഴിവുകൾ പരിമിതങ്ങളാണ് ദൈവത്തിനറിയാം. പക്ഷേ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിനെ സ്വീകരിച്ച് ആത്മാവിൻ്റെ മനുഷ്യനായി ആത്മാവ് പ്രചോദിപ്പിക്കുന്ന മേഖലകളിലേക്ക് പതുക്കെ നടക്കുവാനായിട്ട്. അങ്ങനെ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന ആനന്ദം പ്രത്യേകമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചെന്ന് വരില്ല, അതല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? തോമസിനെ സംബന്ധിച്ചിടത്തോളം തോമസ് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സുന്ദരമായ കാര്യം, ദൈവത്തിന് ഹിതം മനസ്സിലാക്കിയാണ്. 6-7 വർഷങ്ങൾക്ക് മുമ്പ് കളമ്പാട്ടുപുരം പള്ളിയിൽ അവരെ കൊറ്റമത്തിൽ നിന്ന് ഇടവക തിരിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയം, അന്നുണ്ടായിരുന്ന അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങളൊരു പൊതുയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുയോഗം കൂടി പുറത്തിറങ്ങി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, പിതാവേ, അടുത്ത വീട്ടിൽ ലിസി ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ നടുവിൽ പരിപൂർണമായിട്ട് തളർന്നു പോയൊരു സ്ത്രീ ഇവിടെയുണ്ട്, അവരെയൊന്ന് കാണണം. നേരെ സന്ധ്യയായി, എല്ലാവരും പോകാൻ തിരക്കാണ്. ഞാൻ പറഞ്ഞ, അച്ഛാ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ചെന്നവിടെ ഒരു പഴയ തറവാട്, ചെന്ന് കയറിയ മുറിയിൽ തന്നെ ചേച്ചിയുടെ പേര് ലിസി എന്നാണ് എൻ്റെ ഓർമ്മ. ചേച്ചി വളരെ നിശ്ചലയായിട്ട് കിടക്കുകയാണ്. അടുത്തൊരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്, മിടുക്കത്തിയായ പെൺകുട്ടി. അപ്പം ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചോദിച്ചാൽ മോളുടെ നാട് എവിടെയാണ്? പറഞ്ഞു, പിതാവേ, പിതാവിനെ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഈ കിടക്കുന്ന ചേച്ചിയുടെ മകളാണ്. ഞാൻ ചോദിച്ചു, നീ എന്താണ് ചെയ്യുക? പിതാവേ, ഞാൻ ലിസിയിലായിരുന്നു, ലിസി ആശുപത്രിയിൽ. ഞാൻ നേഴ്സിംഗ് പാസ്സായി. ഞാൻ ചോദിച്ചു, നീ എന്നാ ജോലിക്ക് പോകാത്തത്? അപ്പോൾ പറഞ്ഞു, പിതാവ്, ഈ ചോദ്യം തന്നെ പലരും ചോദിച്ചു എന്നോട്. ഓർക്കണം, 8-10 വർഷങ്ങൾക്ക് മുമ്പാണ് സൗദിയിലേക്കൊക്കെ നല്ല ഡിമാൻഡുള്ള സമയം. 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അന്നിവിടെ 10,000 രൂപ കൊടുത്താൽ 1 ഹോം നേഴ്സ്, 20,000 കൊടുത്താൽ 2 ഹോം നേഴ്സ് കിട്ടാവുന്ന സമയം. അവൾ പറഞ്ഞ കാര്യം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലുണ്ട്. അവൾ പറഞ്ഞു, പിതാവേ, ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ മാറത്തെടുത്ത് വെച്ച് മുല തന്ന്, ഞാൻ 3-4 വയസ്സാകുന്നവരെ ടോയ്ലറ്റിൽ പോകുമ്പോൾ എൻ്റെ പുറകുവശം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, എന്നെ കുളിപ്പിച്ച്, ഞാൻ ശട്യം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആഹാരം വാരിത്തന്ന്, സന്ധ്യയാകുമ്പോഴേക്ക് പേടിയാകുമ്പോൾ അമ്മയുടെ കൂടെ കിടത്തി പുതപ്പിച്ച്, പനി വരുമ്പോൾ ഓരോ മണിക്കൂറും ആവശ്യമുള്ളത് ചെയ്ത അമ്മയാണ് ഈ കിടക്കുക. എനിക്ക് പോകാം പിതാവേ, ഞാൻ പോകുന്നില്ല. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുക, എൻ്റെ അമ്മയെ നോക്കേണ്ടി. ഇന്ന് അമ്മയ്ക്ക് 3-4 പ്രാവശ്യം കഫം വലിക്കുവാനായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അമ്മയ്ക്കുള്ള ആഹാരം നന്നായിട്ടത് മിക്സിയിൽ അടിച്ച് നല്ല ദ്രാവക പരുവത്തിലാക്കി സമയമെടുത്ത് അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്ക് രാവിലെ ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ അമ്മയെ ഒന്ന് ഞാൻ കുളിപ്പിക്കുമ്പോഴേ അമ്മയ്ക്കത് സൗഖ്യമുണ്ടാക്കുന്ന എനിക്കറിയാം. എനിക്കന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല. 2 വർഷം കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ രാവിലെ 1/2 കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ ആദ്യമായി തുടങ്ങിയ സെമിത്തേരി കാണാൻ ചെന്നപ്പോൾ ഒരാൾ മാത്രമേ സെമിത്തേരിയിലുണ്ട്. കാരണം ഒരാളെ മാത്രമേ അവിടെ അടക്കിയിട്ടുള്ളൂ. അവൾ മുഖം തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞ, അമ്മച്ചി കടന്നുപോയി. പിന്നീട് അവളെ കാണുക കൊറ്റമൻ പള്ളിയുടെ അടുത്ത് വെച്ചാണ്. അവിടെ വീട്ടിലെ കല്യാണം കഴിച്ച് അവൾ ജീവിക്കുന്നു. ഞാൻ അവളെ നമിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ആരൊക്കെ പറഞ്ഞാലും കേട്ടാലും ഞാൻ എൻ്റെ പുറകെ പോവുകയും ചെയ്യുക. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞങ്ങളുടെ അടുത്തുള്ളൊരു വാഴക്കാല ഇടവകയിൽ അവിടെ ഉണ്ടായിരുന്ന ജോസഫ് ചേട്ടൻ, ചേച്ചി, ഒരു മകനേ ഉള്ളൂ. മകൻ പഠിച്ച് എഞ്ചിനീയറായി, രാജേരി പഠിച്ച് എഞ്ചിനീയറായതാണ്. ഗ്ലാസ്കോയിൽ നല്ല ജോലി. കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ടായിരുന്നു. ജോസഫ് ചേട്ടൻ എറണാകുളത്ത് പോയി കഴിഞ്ഞപ്പോഴ് ജോസഫ് ചേട്ടൻ വഴിയറിയാൻ പാടില്ല. ചേച്ചിക്ക് മനസ്സിലായി, അൾസൈമേഴ്സ് ആരംഭിക്കുകയാണ്. ചേച്ചി കരച്ചിലായി, പ്രാർത്ഥനയായി, മറൈൻ ഡ്രൈവിൽ വന്ന് ധ്യാനം കൂടി, ഡൊമിനിക്കസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. വ്യത്യാസമില്ല. ജോസഫ് ചേട്ടൻ സ്ഥിതി തുടരുകയാണ്. അവസാനം അമ്മ ഗ്ലാസ്കോയിലേക്ക് വിളിച്ച്, മകനെ, എടാ അപ്പന് അൾസൈമേഴ്സാണ്, എനിക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പൻ തുണി ഉടുക്കുവാനായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാം മടി കാണിക്കുകയാണ്. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? അമ്മ പറഞ്ഞു, പിതാവെ, ഞാൻ അവനെ വിളിച്ചു, അവനൊന്നും മിണ്ടിയില്ല, അവനൊരക്ഷരം മിണ്ടിയില്ല, എന്നെ സങ്കടപ്പെടുത്തുന്നു. ഞങ്ങളുടെ മകനല്ലേ അവൻ. 1 ആഴ്ച കഴിഞ്ഞു, 2 കഴിഞ്ഞു. 2-ാമത്തെ ആഴ്ചയിൽ വീടിനുമുമ്പിൽ
ഒരു ഇന്നോവ വാൻ, അത് എയർപോർട്ടിൽ നിന്നുള്ളതാണ്, വന്നു നിന്നു. മകനുണ്ട്, മരുമകളുണ്ട്, രണ്ട് പിള്ളേരുമുണ്ട്. അമ്മച്ചിക്ക് സന്തോഷമായി. എടാ നീ വന്നല്ലോ പറഞ്ഞു. നീ എന്തിനാടേ പെട്ടിയേക്കേ? അമ്മച്ചി, ഞങ്ങൾ പോരുകയാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നും ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചിരുന്ന അവർ പറഞ്ഞു, ചേട്ടാ നമ്മുടെ ഉത്തരവാദിത്തം ഗ്ലാസ്കോയിലല്ല, നമ്മുടെ ഉത്തരവാദിത്തം വാഴക്കാല ഇടവകയിൽ അൾസൈമേഴ്സ് ബാധിച്ച് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്നറിയാതെ മനസ്സ് ഇല്ലാതെ നിൽക്കുന്ന അപ്പച്ചൻ, ടോയ്ലറ്റിൽ പോയാൽ കഴുകണമോ കഴുകേണ്ടിയോ എന്നറിയാൻ പാടില്ലാത്ത അപ്പച്ചൻ, അപ്പച്ചനോടുകൂടി നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ജീവിതത്തിൻ്റെ പ്രഹേളികൾ നമ്മൾ കേട്ടാൽ കണ്ണുനീരണിയിക്കുന്ന അനുഭവങ്ങൾ, ദൈവം ചരിത്രത്തിലൂടെ നീങ്ങുകയാണ്, ദൈവം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പുകാലത്ത് ഞാൻ മടങ്ങിപ്പോയിട്ട് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നതെന്ന് അന്വേഷിക്കണം. അല്ല എങ്കിൽ മടക്കയാത്ര വേണം. ആ മടക്കയാത്രയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് കേട്ടോ. ഞാൻ കണ്ടുമുട്ടിയ ആളുകളെല്ലാം തന്നെ അവരുടെ പാതകളിലൂടെ പോയിട്ട് ജീവിതത്തിൽ ദൈവവുമായിട്ട് കണ്ടുമുട്ടിയിട്ട് മടക്കയാത്ര ആരംഭിച്ച മനുഷ്യനാണ്. കൈക്കൂലി മേടിച്ചുകൊണ്ടിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, പിതാവേ ഞാൻ മറൈൻ ഡ്രൈവ് ധ്യാനത്തിൽ വന്നു, എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ജീവിതത്തിലെ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്ന സമയമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ നോമ്പെന്ന് പറഞ്ഞത് പള്ളിയിലെ ധ്യാനവും അനുദിന ദിവ്യബലിയും വീട്ടിലെ കൊന്തയും ചില ത്യാഗപ്രവൃത്തികളും എന്നതിനൊപ്പം തന്നെ ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാസ, അതെത്ര കയ്പുള്ളതാണേലും അത് കുടിക്കുവാനായിട്ടുള്ള സന്മനസ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് കുടിക്കുമ്പോഴാണ് നമ്മൾ ദൈവപുത്രരായിട്ട് മറിയുക. പൗലോസിലെ മനോഹരമായ വാചകങ്ങളേ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, രാജകീയ വംശാവലിയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, വിശുദ്ധരായ ആൾക്കാരാണ്. മാമോദീശായിലൂടെ ദൈവം നമ്മളെ വിളിക്കുന്നത് സുന്ദരമായ വഴിയിലേക്കാണ്. ദൈവത്തെ കണ്ടെത്തുക. നമ്മൾ തന്നെ ചോദിക്കുക, ഈശോ ഞാൻ ഏത് വഴിയിലൂടെ പോകണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുക. ഈശോ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ പറയും. പിന്നെ ആ വഴിയെ നടക്കുവാനായിട്ട് ധൈര്യം കാണിക്കുക. രക്തം പൊടിഞ്ഞെന്ന് വരാം, അപമാനിക്കപ്പെട്ടെന്ന് വരാം, തള്ളപ്പെട്ടെന്ന് വരാം, ഞാൻ ആരുമല്ലാതെ ചവിട്ടപ്പെട്ടെന്ന് വരാം, ഇതെല്ലാം അവനു വേണ്ടി സഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഒരിച്ചിരി സഹിക്കുവാനായിട്ട് നൽകിയ സൗഭാഗ്യത്തിന് നന്ദി പറയുന്നത് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അവിടുത്തെ കരവലയത്തിൽ ഞാനും നിങ്ങളും ആശ്വാസം കണ്ടെത്തട്ടെ. ദൈവം സമർത്ഥമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.